യൂണിവേഴ്സിറ്റി ബി ബി എക്കാരുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ചാപ്റ്റർ, അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകൾ, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററും പറയാൻ നമുക്ക് ടൈമും ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്ററും എസ് എ ക്വസ്റ്റ്യനുകളും ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഇല്ലേ, രണ്ടാമത്തെ ചാപ്റ്ററിൽ ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ ഷുവർ ആയിട്ടും നോക്കി വെക്കുക. അത് എസ് എക്ക് നമുക്ക് ഷുവർ ആയിട്ടും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. അതൊന്ന് നമുക്ക് എസ് എക്ക് വരാവുന്നതാണ് ചാപ്റ്റർ ടു. ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ പർച്ചേസിൽ നിന്ന് അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്ന്, ഇതിലേതെങ്കിലും നിന്നും ഒരു എസ് എ ക്വസ്റ്റ്യൻ വരാറുള്ളതാണോ, ഒന്നെങ്കിൽ ഹയർ പർച്ചേസിൽ നിന്നാവാം അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്നാവാം. പിന്നെ വരാറുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർസിൽ നിന്നും ഒരു എസ് എ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ മൂന്ന് എസ് എ ക്വസ്റ്റ്യൻ ആയല്ലോ. പിന്നെ വരാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറി എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ മൂന്ന് പ്രോബ്ലം എസ് എ ക്വസ്റ്റ്യൻ, ഒന്ന് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, രണ്ട് ഹയർ പർച്ചേസ് അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്ന് വരും, മൂന്ന് ഇഷ്യൂ ഓഫ് ഷെയർസിൽ നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു തിയറി എസ് എ ക്വസ്റ്റ്യൻ, മൊത്തം നാല് എസ് എ ക്വസ്റ്റ്യനിൽ ഒരു തിയറി എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബേസിക്സ് ഇല്ലേ, ആ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ബേസിക് കാര്യങ്ങളിൽ നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ തിയറി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിലാണ് വരാറ്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ കുറേ പേര് ബി ബി എയുടെ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് അധികം ടൈമില്ലെങ്കിൽ പോലും ഇതെങ്കിലും ഒന്ന് ഞാൻ ഇടാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ ടു ഒന്ന് പഠിക്കുക, ഫൈനൽ അക്കൗണ്ട്, അതുപോലെ തന്നെ ഹയർ പർച്ചേസ് ഒരു ബ്രാഞ്ചിൽ നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ദെൻ ഇഷ്യൂ ഓഫ് ഷെയർസിൽ നിന്ന് ഒരെണ്ണം പ്രതീക്ഷിക്കാം, പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഒരു തിയറി എസ് എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരാറ്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണത് യൂസ്ഫുൾ ആണോ എന്നുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.